നമസ്കാരം. നാഷണൽ ഹെറാൾഡ് കേസിൽ ഇന്നലെ കോൺഗ്രസ് പാർട്ടി രാജ്യവ്യാപക പ്രതിഷേധം സംഘടിപ്പിച്ചിരുന്നു. കോൺഗ്രസ് കറുത്ത വസ്ത്രം അണിഞ്ഞ് നടത്തിയ സമരം യഥാർത്ഥത്തിൽ രാമക്ഷേത്രത്തിന്റെ ശിലാസ്ഥാപന ചടങ്ങിനെതിരെയാണെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ വ്യക്തമാക്കി. എന്തിനാണ് ഇവർ എല്ലാ ദിവസവും സമരം നടത്തുന്നത്? കോൺഗ്രസിന് ഒരു ഹിഡൻ അജണ്ടയുണ്ട്. അവർ തങ്ങളുടെ പ്രീണന നയം വേഷം മാറി വിപുലീകരിക്കുകയാണെന്നും അമിത്ഷാ വ്യക്തമാക്കി. കഴിഞ്ഞ ദിവസം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആരെയും വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുകയോ റെയ്ഡുകൾ ഒന്നും തന്നെ നടത്തുകയോ ചെയ്തിട്ടില്ല. എന്നിട്ടും കോൺഗ്രസ് പ്രതിഷേധം നടത്തി. ഇത് എന്തിനാണെന്ന് മനസ്സിലാകുന്നില്ല. 550 വർഷം പഴക്കമുള്ള പ്രശ്നത്തിന് സമാധാനപരമായ പരിഹാരം കണ്ടുകൊണ്ട് പ്രധാനമന്ത്രി രാമരാജഭൂമിക്ക് അടിത്തറയിട്ട ദിവസമാണെന്ന്. ഇങ്ങനൊരു സാഹചര്യത്തിൽ രാജ്യത്ത് വേറൊരിടത്തും പ്രതിഷേധങ്ങൾ ഉണ്ടായിട്ടില്ല. ആഭ്യന്തരമന്ത്രി വ്യക്തമാക്കി. ഇന്ന് കറുത്ത വസ്ത്രം അണിഞ്ഞ് പ്രതിഷേധം സംഘടിപ്പിച്ചതിന്റെ കാരണം വ്യക്തമാണ്. രാമജന്മഭൂമിയുടെ സ്ഥാപക ചടങ്ങിനെതിരെ പ്രതിഷേധിക്കുന്നു എന്നാണ് കോൺഗ്രസ് ഇതിലൂടെ ചൂണ്ടിക്കാണിക്കുന്നത്. അവരുടെ പ്രീണന നയം മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്ന സന്ദേശമാണ് കോൺഗ്രസ് ഇതിലൂടെ നൽകുന്നതെന്ന് അമിത്ഷാ ആരോപണം ഉന്നയിച്ചു. അതേസമയം നാഷണൽ ഹെറാൾഡ് കേസുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധിയെയും രാഹുലിനെയും വീണ്ടും ചോദ്യം ചെയ്യാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തീരുമാനിച്ചു. ഡൽഹിയിലെ നാഷണൽ ഹെറാൾഡ് ഓഫീസിൽ ഉൾപ്പെടെ നടത്തിയ റെയ്ഡുകളിൽ ലഭിച്ച രേഖകളിൽ വ്യാജ കമ്പനികളുമായി പണമിടപാടുകൾ നടത്തിയതിന്റെ രേഖകൾ ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് വീണ്ടും ഇന്ന് ചോദ്യം ചെയ്യാനുള്ള തീരുമാനമെടുത്തത്. നാഷണൽ ഹെറാൾഡ് കേസുമായി ബന്ധപ്പെട്ട് സോണിയെ 3 ദിവസവും രാഹുലിനെ 5 ദിവസവും ഈടി നേരത്തെ ചോദ്യം ചെയ്തതാണ്. എങ്ങിന്ത്യ അസോസിയേറ്റഡ് ജേണൽസ് ലിമിറ്റഡ് എന്ന കമ്പനിയിലേക്ക് 2019 വരെ വ്യാജ കമ്പനികളുമായി പണം ഇടപാടുകൾ നടത്തിയതിന്റെ രേഖകൾ തിരച്ചിലിൽ ഈടി കണ്ടെടുത്തിട്ടുണ്ട്. എങ്ങിന്ത്യൻ എന്ന കമ്പനിയിലെ 76% ഓഹരികളുടെ ഉടമകൾ സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയുമാണ്. അതിനാലാണ് ഇരുവരെയും വീണ്ടും ചോദ്യം ചെയ്യാൻ ഇഡി ആലോചിക്കുന്നത്. കൊൽക്കത്ത കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഡോക്ടക്സ് എന്ന കമ്പനിയിൽ നിന്ന് 1 കോടി രൂപ എങ്ങിന്ത്യക്ക് ലഭിച്ചതിന്റെ രേഖകൾ നേരത്തെ ലഭിച്ചിരുന്നു. ഇതിൽ 50 ലക്ഷം രൂപ കോൺഗ്രസിന് കൈമാറിയാണ് അസോസിയേറ്റഡ് ജേണൽസിന്റെ ഓഹരി എങ്ങിന്ത്യ വാങ്ങിയത്. ഇതേക്കുറിച്ച് നേരത്തെയും സോണിയാഗാന്ധിയോടും രാഹുൽ ഗാന്ധിയോടും ഇഡി ചോദ്യങ്ങൾ ചോദിച്ചിരുന്നുവെങ്കിലും വിശദാംശങ്ങൾ പുറത്തുവിട്ടിട്ടില്ല. വ്യാജ കമ്പനികളുമായി എങ്ങിന്ത്യ നടത്തിയിട്ടുള്ള പണമിടപാടുകൾ കൂടുതൽ വ്യക്തത വരുത്തുന്നതിനാണ് ഇഡി നടപടികൾ കടുപ്പിക്കുന്നത്. നാഷണൽ ഹെറാൾഡ് ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ട കേസിലെ വിചാരണ സ്റ്റേ ചെയ്യണമെന്ന സോണിയാഗാന്ധിയുടെയും രാഹുൽ ഗാന്ധിയുടെയും ആവശ്യം 2016 സുപ്രീം കോടതി തള്ളിയിരുന്നു. ഇതിനുശേഷവും വ്യാജ കമ്പനികളിൽ നിന്ന് എങ്ങിന്ത്യൻ അസോസിയേറ്റഡ് ജേണൽസ് എന്നിവയിലേക്ക് പണം എത്തിയിട്ടുള്ളതായും ഇഡി പറഞ്ഞു. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. Thank you.